ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളർ പേപ്പർ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കളറിലുള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് യെല്ലോയും പിങ്കും ആണ്. കളർ പേപ്പർ തന്നെ വേണമെന്നില്ല, വൈറ്റ് പേപ്പറിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ പേപ്പർ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സെൻറ്ററിലോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്, എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ പേപ്പർ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരിക്കൽ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക, എന്നിട്ട് നമുക്ക് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഒരു മെത്തേഡിൽ തന്നെ പിങ്ക് കളർ പേപ്പറും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ആ കട്ട് ചെയ്ത പേപ്പറിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ നേരത്തെ ചെയ്തതുപോലെ സെൻറ്ററിന് ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ ഈ രണ്ട് പേപ്പറും ഒരേ സൈസിലാണ് ഉള്ളത്. അപ്പം ഞാൻ ഈ രണ്ട് പേപ്പർ ഒരുമിച്ച് എടുത്തിട്ട് ഒന്ന് കയറ്റിയിട്ടും ഒന്ന് താത്തിയിട്ടും വെച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ആ വരുന്ന സ്പേസിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതൊരു ഏകദേശം ഒരു അളവിൽ കട്ട് ചെയ്തെടുത്തതാണ്, എന്നിട്ട് പിന്നെ സ്കെയിൽ വെച്ചിട്ടൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. അപ്പം നമുക്കിത് 2 സെൻറ്റിമീറ്ററാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കെയിൽ വെച്ച് അളന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് ഈ രണ്ട് പേപ്പറും ഈ ഒരു വ്യത്യാസത്തിലാണ് കിട്ടേണ്ടത്. ഇനി മടക്കുള്ളതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഒരു ചെറിയൊരു മാർജിൻ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടിലും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാർജിൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ വരച്ചു കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വേഗം കട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് നടുവേ കൂടെ ഒന്ന് മടക്കി കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. എത്രത്തോളം ചെറുതായി കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നിവർത്തി കൊടുക്കാം. എന്നിട്ട് ആ മടക്ക് വന്ന ഭാഗത്തും കൂടി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും, അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് നിവർത്തി കൊടുത്തിട്ട് മടക്ക് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. അന്നേരം നമുക്ക് ആ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ പൊന്തിച്ച് കിട്ടും. ഇനി ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഗ്ലൂ സ്റ്റിക്ക് ആണ്. ഇതിന് പകരം ഫെവിക്കോളും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി യെല്ലോ കളർ പേപ്പർ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പേപ്പറിൻ്റെയും സൈസുകൾ തമ്മിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ട് ഈ കാണുന്ന രീതിയിലൊന്ന് ചുറ്റി എടുക്കുന്നുണ്ട്, എന്നിട്ടൊന്ന് ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ കൈകൊണ്ട് ചുരുട്ടിയാൽ തന്നെ റോളായിട്ട് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പേനയോ പെൻസിലോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് റോൾ ചെയ്തെടുക്കുക, എന്നിട്ടാകുമ്പോൾ പെൻസിൽ പിന്നെ റിമൂവ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് ചുറ്റി കൊടുത്തിട്ടാകുമ്പം ഗം വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ പേപ്പർ സ്റ്റിക്കിൻ്റെ രണ്ടറ്റവും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പേപ്പർ സ്റ്റിക്കിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പേപ്പർ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ചെറിയ സൈസിലുള്ള പേപ്പറാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതിലേക്കൊന്ന് പശയാക്കി കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ചുറ്റി കൊടുക്കും തോറും അതിലേക്ക് പശയാക്കി കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ നേരത്തെ വലിയ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പേപ്പറും ആ യെല്ലോൻ്റെ മുകളിൽ കൂടി തന്നെ നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതിലേക്കും പശയാക്കി കൊടുക്കണം. പിന്നെ ഈ വീഡിയോക്ക് സ്പീഡ് അധികമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ മുകളിൽ സെറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ സ്പീഡ് കുറക്കാനും കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. പിന്നെ പേപ്പർ സ്റ്റിക്കിന് കുറച്ചധികം നീളമായതുകൊണ്ട് ഞാനത് താഴെ നിന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 3 ഫ്ലവറും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് കാണാനായിട്ട്? പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റൂലേ? അപ്പോൾ എല്ലാവരും ക്രിയേറ്റീവായിട്ട് ഇരിക്കുക. താങ്ക് യു.